ബിസ്മില്ലാഹി വൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. റിയാദുസ് സ്വാലിഹീൻ അടുത്ത ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിച്ചിരുന്ന പ്രധാനപ്പെട്ട ദുആകളെ പരിചയപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം ദുആ ചെയ്യാറുണ്ടായിരുന്നു: اللهم اني اسالك الهدى والتقى والعفاف والغنى. اللهم اني اسالك اللهവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു, അൽഹുദ പൂർണ്ണമായ സന്മാർഗ്ഗത്തെയും വത്തുക തഖ്വയേയും. തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും അനുസരിക്കുകയും നിരോധിച്ച കാര്യങ്ങളെല്ലാം വർജിക്കുകയും ചെയ്യുന്നതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയും ഞാൻ ചോദിക്കുന്നു. വൽ അഫാഫ തെറ്റുകളിൽ നിന്നും മോശത്തരത്തിൽ നിന്നും മാറി നിൽക്കുന്നതിനെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. വൽഗിന ഐശ്വര്യത്തെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. എൻ്റെ ആവശ്യങ്ങൾ ജനങ്ങളിലേക്ക് സമർപ്പിക്കുന്നതിന് പകരം എല്ലാം നിന്നിലേക്ക് മാത്രം സമർപ്പിക്കുന്ന രൂപത്തിലുള്ള ഐശ്വര്യം, അതിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അടുത്ത ഹദീസ് ബഹുമാനപ്പെട്ട ത്വാരിഖ് ബിൻ അഷ്യം റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്നതാണ്. അദ്ദേഹം പറയുന്നു, ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് ആദ്യം നിസ്കാരത്തെക്കുറിച്ച് പൂർണ്ണമായി പഠിപ്പിച്ചു കൊടുക്കും. പിന്നീട് അദ്ദേഹത്തോട് ഇപ്രകാരം ദുആ ചെയ്യാനും പറയുമായിരുന്നു: അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഹ്ദിനി വആഫിനി വർസുഖ്നി. അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവെ എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണേ. വർഹംനി, എനിക്ക് നീ കരുണ ചെയ്യണേ. വഹ്ദിനി, എന്നെ നീ സന്മാർഗത്തിൽ നിലനിർത്തണേ. വആഫിനി, പരീക്ഷണങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും എന്നെ നീ സംരക്ഷിക്കണേ. വർസുഖ്നി, എനിക്ക് ഹലാലായ ഭക്ഷണം നീ നൽകുകയും ചെയ്യണേ. ത്വാരിഖ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് തന്നെ നിവേദനം ചെയ്യപ്പെടുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് കൈഫ അഖൂലു ഹീന അസ്അലു റബ്ബി, എൻ്റെ റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത് എന്ന് എനിക്ക് പഠിപ്പിച്ചു തരൂ നബിയെ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം ദുആ ചെയ്യാൻ പറഞ്ഞു കൊടുക്കുകയാണ്: അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇത്രയും കാര്യങ്ങൾ നീ ദുആ ചെയ്താൽ നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ കാര്യങ്ങളെയും ഈ ദുആ ഒരുമിച്ച് കൂട്ടുന്നതാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാനുള്ള കാരണം ഈ ദുആന്റെ അർത്ഥം അറിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹു എനിക്ക് നീ പുറത്തു തരണേ. വർഹംനി, എനിക്ക് നീ കരുണ ചെയ്യണേ. വആഫിനി, എന്നെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും സംരക്ഷിക്കണേ. വർസുഖ്നി, എനിക്ക് ആവശ്യമായതെല്ലാം നീ എനിക്ക് നൽകണേ. അപ്പോൾ ദുനിയാവും ആഖിറവുമായി ബന്ധപ്പെട്ട എല്ലാ നന്മകളും ഈ ദുആയിലൂടെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്രകാരം പറഞ്ഞത്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അംബർ ബിൻ അൽആസ് റളിയല്ലാഹു തആല അൻഹുമയെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്നു. അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം ദുആ ചെയ്തിട്ടുണ്ട്: അല്ലാഹുമ്മ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖുലൂബന അലാ ത്വാഅത്തിക്. അല്ലാഹുമ്മ മുസർരിഫൽ ഖുലൂബ്, മനസ്സുകൾ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, സർരിഫ് ഖുലൂബന അലാ ത്വാഅത്തിക്, നിനക്ക് വഴിപ്പെടുന്നതിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തിരിക്കണേ. ഈ പറഞ്ഞ ദുആകളെല്ലാം നിസ്കാര ശേഷവും മറ്റ് ദുആഇന് ഉത്തരം കിട്ടുന്ന സമയങ്ങളിലെല്ലാം നമുക്ക് പതിവാക്കാവുന്നതാണ്. അല്ലാഹു തആല പതിവാക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.